back to my channel. I will tell you about the cake. ഇതി പോ ഞാൻ നന്നായിട്ട് കഴുകി ഒരു മണിക്കൂർ നേരെ ഇതുപോലെ വെച്ച് ഒരു അരിപ്പയിൽ ഊറ്റി എടുത്തിട്ടുള്ളതാണ് ഇത് ഇനി നമുക്ക് ഇത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് അയച്ച് കൊടുക്കാം രണ്ട് മുട്ടയിൽ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ പൊടിക്കാത്ത പഞ്ചസാര എടുത്തത് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് ഒന്ന് അരിച്ചെടുക്കാം ഇതാ ഇത് നല്ലപോലെ അരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് അരിച്ചെടുക്കാം അരിക്കണമെന്ന് നിർബന്ധമില്ല ഞാനിപ്പോൾ ഇത് അരിച്ചെടുക്കുന്നുണ്ട് അരിച്ചെടുക്കാം ഇനിയിപ്പോൾ ഞാൻ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം Sorry, 4 tablespoons. Now, we will mix it. 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 1 teaspoon baking powder ഓട് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു നുള്ള ഉപ്പും കൂടി ചേർക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഓക്കേ ഇനി നമുക്ക് ഞാൻ ഇവിടെ ഒരു പാത്രത്തിൽ കുറച്ച് ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട് ബേക്കിംഗ് സോഡ കുറച്ച് എടുത്താൽ മതി ഇനി ഇതിലേക്ക് വിനാഗർ ഒഴിച്ച് കൊടുക്കാം കുറച്ച് വിനാഗർ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മുടെ കേക്കിന്റെ ബാറ്ററിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേക്ക് നല്ലവണ്ണം പൊന്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാം ഞാൻ ഇവിടെ ഒരു കുക്കർ തന്നെയാണ് ബേക്ക് ചെയ്യുന്നത് അടിയിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിൻ്റെ എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ കുക്കർ മൂടിയൊക്കെ വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ അടിയിലൊരു മൂടി വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടത് 50-55 മിനിറ്റ് ബേക്ക് ചെയ്യാം കേക്ക് ബേക്ക് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്നും കുക്കറിൽ നിന്നൊന്ന് പുറത്തേക്ക് എടുക്കാം ഇനി നമുക്ക് ബട്ടർ പേപ്പർ മാറ്റി കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കത് കട്ട് ചെയ്യാം നമുക്കിത് ഞാനിന്ന് മുറിച്ച് കാണിച്ചു തരാം അപ്പൊ ഇതാ നമ്മുടെ കേക്ക് ഇവിടെ വളരെ നന്നായിട്ടുണ്ട് അപ്പം ഈ നമുക്ക് വീട്ടിലെ റേഷൻ കടയിൽ നമുക്ക് ഇത് ഇങ്ങനെ കിട്ടുമ്പോൾ നമ്മൾ വെറുതെ അങ്ങനെ ഉപയോഗിക്കാറൊന്നുമില്ല അപ്പം നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കി വെച്ചൊരു കേക്കാണിത് അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതൊരു